ഐറ്റം, പ്രധാനപ്പെട്ട ഐറ്റം. ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചിക്കൻ പീസസിൽ കുറച്ച് നമ്മൾ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് ഉപ്പും, ആവശ്യത്തിന് ഉപ്പ് ഉപയോഗിക്കാം കേട്ടോ. നിങ്ങൾക്ക് എത്രയും ഇപ്പോൾ കൂടുതൽ ഉപ്പ് വേണ്ട ആൾക്കാർ കൂടുതൽ ഉപയോഗിക്കാം, കുറവ് വേണ്ട ആൾക്കാർക്ക് ഇപ്പോൾ ബ്ലഡ് പ്രഷറൊക്കെ ഉള്ള ആൾക്കാർക്കാണെങ്കിൽ കുറവ് ഉപയോഗിക്കാം. ഓക്കെ, അത് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഉപ്പ് ഇതിൽ ചേർക്കുക. പിന്നെ കുറച്ച് നമ്മൾ ചെറുനാരങ്ങ നീരും പുരട്ടി എടുത്ത ചിക്കൻ പീസസാണിത്. വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം, ഇഞ്ചി, ചുവന്നുള്ളി, കുറച്ച് പച്ചമുളക്, ഒരു പകുതി സവാള, ഒരു തക്കാളി, ഇതാണ് വേണ്ടത്. നമുക്ക് മിക്സിയിലടിച്ച് പേസ്റ്റാക്കി എടുക്കാം. ഓക്കെ, ഇതിലേക്ക് നമ്മൾ എന്താ ചെയ്യുന്നത്, നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ചിരുന്ന പേസ്റ്റ്, ഇഞ്ചി, പച്ചമുളക്, പിന്നെ സവാള, ചെറിയ ഉള്ളി, തക്കാളി എന്നിവ പേസ്റ്റാക്കിയതാണിത്. ഇത് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇത് നമുക്ക് മിക്സ് ആക്കാം. നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് മാത്രമാണ് ഞാൻ ചേർത്തിട്ടുള്ളത്, ഇതിൽ കളറൊന്നും ചേർത്തിട്ടില്ല. വേണമെങ്കിൽ ആവശ്യമുള്ളവർക്ക് ഇപ്പോൾ റെഡ് ഡിഷാണ്, ഗ്രിൽഡ് അല്ല ചിക്കൻ ഹോട്ടലിലെല്ലാം കിട്ടുന്നത് റെഡ് ഡിഷ് കളറാണല്ലോ, നല്ല റെഡ് കളറിലാണല്ലോ, വേണമെങ്കിൽ നിങ്ങൾക്ക് റെഡ് കളറ് ആഡ് ചെയ്യാവുന്നതാണ്, ഈ സമയത്ത് ആഡ് ചെയ്യാവുന്നതാണ്. നന്നായിട്ട് ഇപ്പോൾ ഈ മസാലയിൽ ഇതിൽ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ചിക്കനെ നമുക്ക് ഒരു മണിക്കൂർ നേരം വയ്ക്കാം. ചൂടായ പാനിലേക്ക് എണ്ണ ഒഴിക്കുക. അതിനുശേഷം രണ്ട് ബട്ടറിൻ്റെ പീസസാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. അതിനുശേഷം നമുക്ക് ചിക്കൻ്റെ പീസസ് ഓരോന്നായി അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ മീഡിയം ഫ്ലെയിമിൽ ആക്കിയിട്ടാണ് നമ്മളിത് ചിക്കൻ പീസസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത്. ഇപ്പോൾ ഒരു വശം മുരിഞ്ഞിട്ടുണ്ട്, ഇത് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഇതാണ് നമ്മുടെ പാനിൽ ഉണ്ടാക്കിയ ഗ്രിൽഡ് ചിക്കൻ റെഡിയായി. Thank you.